നല്ല മൂവിയായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് വേണ്ടി മെയിൻ ആയിട്ട് വന്നേ, അതെന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇപ്പം മെയിൻ ആയിട്ട് അതിൽ ഇപ്പം സ്റ്റോറി കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, ജസ്റ്റ് തുടക്കത്തെ കുറച്ച് ട്രെയിനിങ് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്റ്റോറി ഡിപ്പാർട്ട് എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതില്ല. മേക്കിംഗ് അത് ജപ്പാനീസ് സീരീസിൻ്റെ തന്നെ ആനിമ ആകുമ്പോഴത്തേക്ക് മേക്കിംഗ് അറിയാലോ, ആ ഒരു ക്വാളിറ്റിയും ലെവലും അതിൽ തന്നെ ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്. വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതാ പറഞ്ഞു, ഇപ്പം മുമ്പിലുള്ള വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് സ്റ്റോറി ആയിട്ട് തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് തുടക്കം കുറച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഈ സീസണിൻ്റെ. അപ്പോൾ ആ ഇനി അങ്ങോട്ടേ കൂടുതലുള്ള കഥയും സ്റ്റോറിയും വരുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണ്. ഇവിടെ ഇത് കുറച്ചൊരു വർത്താണ്. ഓക്കെ, തിയേറ്റർ ജപ്പാനീസ് സീരീസ് മിക്കവരും ടി ഫോണിൽ ടി വിയിലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് ബിഗ് സ്ക്രീനിൽ ആ സൗണ്ട് എഫക്റ്റ് ഉൾപ്പെടെ കാണുമ്പോഴത്തേക്ക് അതിനുള്ളതുണ്ട്. അത് ഇത് കുറവാണ്. എന്നാലും ഇപ്പം സാധാ ലൈവ് ആക്ഷൻ സിനിമ പോലെയല്ലോ, അനിമ ആയതുകൊണ്ട് ആൾക്കാർ കണ്ട് തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പറയാനായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് അവിടെ ആ ഒരു ആക്ഷൻ സീനുകളും ഫൈറ്റുകളും ഒക്കെ അടിപൊളിയായിരുന്നു സാധനം. നല്ലൊരു അനിമേഷനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ഡീമൺ സ്ലേയർ എന്ന നല്ലൊരു ഇതാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവർ. ആ നല്ല വർത്തായിട്ടുണ്ട്. കാരണം ഇതിൽ കുറച്ചുകൂടി തുടക്കം ഒരു സീസണിൻ്റെ തുടക്കമാണ് കാണിച്ചത്. അപ്പോൾ ഇനി കുറച്ച് ബാക്കി തുടക്കമായിട്ടാണ് എൻഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് ഉണ്ട്, ഇനിയും കാണാനുണ്ട് കുറച്ചുകൂടെ, ഇനി വരാനുണ്ട് എപ്പിസോഡ്സ്. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ല നല്ല ഫൈറ്റ് സീൻസൊക്കെ കാണാൻ പറ്റുള്ളൂ. ഏകദേശം നല്ലൊരു തുടക്കം കുറിച്ച് വെച്ചിട്ടുണ്ട് ഈ പടം. നല്ല മേക്കിംഗ് ആണ് എല്ലാം. നല്ല മുമ്പത്തെക്കാലും ഓരോ പ്രാവശ്യം ഓരോ എപ്പിസോഡ് കൂടുമ്പോഴും എൻ്റെ ആ ഒരു ആനിമേഷൻ, എൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. എന്തായാലും നല്ലൊരു മൂവി തന്നെയാണ്.